ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീൻ ടൂൺസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു ബിയർ ബോട്ടില് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോട്ടിൽ കളർ അപ്ലൈ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. നമ്മളിത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്യുന്നത്. ഈ സ്റ്റെപ്പ് കറക്റ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ടാണ് ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. സോ ഇതെങ്ങനെ ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്കൊന്ന് കണ്ടുനോക്കാം. ആദ്യം തന്നെ നമുക്ക് ബോട്ടിലിന് ഫസ്റ്റ് കോട്ട് കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്ലാക്ക് എമൽഷൻ കളറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബ്ലാക്ക് ഇനാമൽ കളറോ അല്ലെങ്കിൽ പ്രൈമറോ യൂസ് ചെയ്യാം. കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായിട്ട് നമ്മൾ എമൽഷൻ കളറാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. അതിന്റെ റീസൺ വേറെ ഒന്നുമല്ല, പെട്ടെന്ന് അത് ഉണങ്ങി കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പെയിന്റ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏതൊരു കളറും ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് കോട്ട് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഉണങ്ങണ വരെ വെയിറ്റ് ചെയ്യുക. ആ ഒരു സമയം കൊണ്ട് നമുക്ക് വേറെയും കുറച്ച് കാര്യങ്ങൾ ചെയ്തെടുക്കാണ്ട്, അതെന്താന്ന് വെച്ചാൽ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് പീസിൽ ചെറിയൊരു സ്റ്റെൻസിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. അപ്പൊ ഒരു സ്റ്റാർ ഷേപ്പിലാണ് ഇവിടെ നമ്മൾ സ്റ്റെൻസിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ സ്റ്റെൻസിൽ ഏറെ കുറെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു സ്റ്റാർ ഷേപ്പ് ബോട്ടിലിൽ ഏതൊക്കെ ഏരിയയിലാണോ വേണ്ടത് ആ ഏരിയയിലൊക്കെ നമുക്ക് വരച്ചു കൊടുക്കാം. സ്റ്റാർ ഷേപ്പ് മാത്രമല്ല, നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് പല ഷേപ്പും ഈ ഒരു സ്റ്റെൻസിൽ മെത്തേഡിലൂടെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഒരേപോലത്തെ ഡിഫറെന്റ് ഷേപ്പുകൾ നമുക്ക് ബോട്ടിലിന്റെ പല ഏരിയകളിലായിട്ട് വരച്ചെടുക്കാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് റൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, ഡിഫറെന്റ് സൈസിലുള്ള റൗണ്ട്. അപ്പൊ ഇതുപോലത്തെ സ്റ്റെൻസിൽ ഉണ്ടെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാം, അതില്ലെങ്കിൽ ഡയറക്റ്റ് കൈ കൊണ്ട് തന്നെ വരച്ചു കൊടുക്കാം. അപ്പൊ ആദ്യം ഒരു വൈറ്റ് പെൻസിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ വളരെ ലൈറ്റ് ആയിട്ടാണ് ഈ ബോട്ടിലിൽ ആ ഷേപ്പുകൾ മാർക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമുള്ള പൊസിഷനിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞു വെച്ചെങ്കിൽ ഇതിന് മാച്ചായ കളർ കൊടുക്കണം. അപ്പൊ രണ്ട് മൂന്ന് കളറുകൾ ഞാൻ അപ്ലൈ ചെയ്ത് നോക്കി, അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് യെല്ലോയും വൈറ്റും ആണ്. അപ്പൊ യെല്ലോ അക്രിലിക് കളറുണ്ട്, വൈറ്റ് അക്രിലിക് കളറുണ്ട്. അപ്പൊ കുറച്ചും കൂടിയും ബെറ്റർ ആയിട്ട് തോന്നുന്നത് വൈറ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ വൈറ്റ് അക്രിലിക് കളർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഷേപ്പുകളുടെ ഉള്ളിലൊക്കെ കളറ് ഫില്ല് ചെയ്യണത്. എന്റെ കയ്യിൽ കൂടുതലായിട്ടും അക്രിലിക് പെയിന്റ് ആണ് ഉള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഈ അക്രിലിക് പെയിന്റ് യൂസ് ചെയ്യുന്നത്. ഫേബ്രിക് കളർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സ് ചെയ്തു തീർക്കാം. ഞാനിവിടെ രണ്ട് ഷേപ്പുകളാണ് ഈ ഒരു വർക്കിൽ ആഡ് ചെയ്തേക്കണേ. നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള പല ഷേപ്പുകളും ആഡ് ചെയ്തിട്ട് വർക്ക് ചെയ്ത് നോക്കാം. അതുപോലെ ഇത്തരം ഷേപ്പുകളുടെ സൈഡിൽ ആദ്യം നമ്മൾ ലൈൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ കളറ് ഫില്ല് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ഇത്തരം വർക്കുകൾ ചെയ്തെടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഈ ഒരു സ്റ്റാറിന്റെ ഔട്ടർ നമ്മൾ പെയിന്റ് ഉപയോഗിച്ച് വരച്ച ശേഷം അതിൻ്റെ ഉള്ളിൽ കളർ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് ചെയ്ത് നോക്കുമ്പോൾ ഈസി ആയി തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. പലർക്കും പല രീതികളിലാണ് ഈസി ആയിട്ട് തോന്നുക. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണോ ഈസി ആയി തോന്നണത് ആ രീതിയിൽ ആ പൊസിഷനിൽ ആ മെത്തേഡിൽ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ ആവശ്യമുള്ള ഒരു ഏരിയയിൽ റൗണ്ട് ഷേപ്പുകൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പൊസിഷനിൽ വർക്ക് സ്റ്റോപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ ഇതുപോലെ ഒരു പെർമനന്റ് മാർക്കർ ഉപയോഗിച്ചിട്ട് കുറച്ചും കൂടിയും ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ വൈറ്റ് ഡോട്ടുകളുടെ മുകളിൽ ചെറിയ ബബിൾസ് അതുപോലെ ചെറിയ റൗണ്ടുകൾ ഈ ഒരു ബ്ലാക്ക് പെർമനന്റ് മാർക്കർ ഉപയോഗിച്ച് വരച്ചു കൊടുക്കുക. അതുപോലെ സ്റ്റാറിന്റെ മുകളിലും ചെറിയ റൗണ്ടുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ഭംഗിയാവും. ഫസ്റ്റ് കോട്ട് നമ്മൾ ബ്ലാക്ക് കൊടുത്ത കാരണമാണ് ബ്ലാക്ക് പെർമനന്റ് മാർക്കർ ഉപയോഗിച്ചിട്ട് ആ വൈറ്റ് കളറിൽ നമ്മൾ ഇതുപോലത്തെ ഡിസൈനുകൾ വരയ്ക്കുന്നത്. അപ്പോൾ അതൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ചെയ്ത് നോക്കാം. പിന്നെ ചെയ്യേണ്ട കാര്യം സ്റ്റാറിൻ്റെ എഡ്ജുകൾ, എഡ്ജുകളുടെ തൊട്ട് മുമ്പായിട്ടുള്ള ഒരു പോർഷനിൽ ഇതുപോലെ ചെറിയ ഡോട്ടുകൾ അല്ലെങ്കിൽ ലൈൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക ഭംഗി ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ ബ്ലാക്ക് ലൈൻസ് ഉപയോഗിക്കുമ്പോൾ ആ സ്റ്റാർ ചെറിയ പീസുകളാവണ പോലത്തെ ഒരു ഫീല് നമ്മുടെ ഡിസൈനിൽ വരും. അങ്ങനെ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് ഇനിയും ഇതിൽ എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അതുപോലെ ഇത്ര ചെയ്തില്ല, കുറച്ച് മുമ്പേ നമുക്കിത് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്താലും ഒരു പ്രത്യേക ഭംഗിയാണ്. നിങ്ങൾക്ക് എങ്ങനെയാണോ ഭംഗി തോന്നണേ ആ രീതിയിൽ ആ ഒരു പൊസിഷനിൽ എത്തുമ്പോൾ നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റോപ്പ് ചെയ്യാം. നമ്മൾ ഈ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് കളേഴ്സാണ്, വൈറ്റും ബ്ലാക്കും ആണ് യൂസ് ചെയ്തത്. പിന്നെ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് പല കളറുകളും ഇതിൽ ആഡ് ചെയ്തിട്ട് അതുപോലെ പല കളർ പെർമനന്റ് മാർക്കറുകൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാം. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരായിരിക്കും. ഗുഡ് ബൈ.